തിരുവനന്തപുരത്ത് പരീക്ഷാ ഭവനിൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ മിന്നൽ പരിശോധന. പൊതുജനങ്ങൾക്ക് ഫോൺ വിളിച്ചാൽ കിട്ടില്ലെന്ന പരാതിയെ തുടർന്നാണ് മന്ത്രി നേരിട്ട് ഓഫീസിൽ എത്തിയത്. വിശദാംശങ്ങളുമായി അനൂപ് ബാലേന്ദ്രൻ ചേരുന്നു. അനൂപ്, ആരോഗ്യമന്ത്രി, പൊതുമരാമത്ത് മന്ത്രി, ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിയുടെയും മിന്നൽ പരിശോധന വിവരങ്ങൾ. അതെ ശ്രാവൺ, ഇപ്പോൾ ഈ പരിശോധനകളുടെ കാലമാണ്. ആദ്യം ആരോഗ്യമന്ത്രി വീണ ജോർജ് ആയിരുന്നു മെഡിക്കൽ കോളേജ് സന്ദർശനം നടത്തിയത്. പിന്നാലെ റെസ്റ്റ് ഹൗസുകളിൽ പൊതുമരാമത്ത് മന്ത്രി, ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസ് നടത്തിയിരുന്നു. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ മന്ത്രി വി ശിവൻകുട്ടി ഇപ്പോൾ തിരുവനന്തപുരത്തെ പരീക്ഷാ ഭവനിൽ സന്ദർശനം നടത്തിയിരിക്കുകയാണ്. മിന്നൽ സന്ദർശനം എന്ന പേര് ഉപയോഗിക്കുന്നത് ശരിയാണെന്നറിയില്ല, കാരണം ചാനലുകളെയൊക്കെ അറിയിച്ചിട്ടാണ് മന്ത്രി സന്ദർശനം നടത്തിയിട്ടുള്ളത്. എന്തായാലും ഇതിൻ്റെ ദൃശ്യങ്ങളൊക്കെ തന്നെ പുറത്ത് വന്നിട്ടുണ്ട്. ഏറ്റവും പ്രധാനം, മന്ത്രി സന്ദർശനം നടത്തുന്ന സാഹചര്യം ഏറെ പ്രസക്തമാണ്. കാരണം പലരും പരീക്ഷാ ഭവനിലേക്ക് വിളിക്കുമ്പോൾ അവിടെ ഫോൺ എടുക്കുന്നില്ല എന്ന പരാതി മന്ത്രിക്ക് നേരിട്ട് കിട്ടിയിരുന്നു. അതുകൊണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം തന്നെയാണ്. പല ജില്ലകളിൽ നിന്നും സാധാരണ ജനങ്ങൾ പരീക്ഷാ ഭവനിലേക്ക് വിവിധ ആവശ്യങ്ങളായി വിളിക്കുമ്പോൾ റിങ് ചെയ്യുന്നല്ലാതെ ഫോൺ ആരും എടുക്കുന്നില്ല. ഇത് കൃത്യമായി ശരിയാണോന്ന് അറിയാനാണ് മന്ത്രി പോയത്. മന്ത്രി പോയ ഉടൻ തന്നെ ഉന്നത ഉദ്യോഗസ്ഥരെയൊക്കെ തന്നെ പരീക്ഷാ ഭവനിലേക്ക് വിളിച്ചു വരുത്തി. അപ്പോൾ ഈ ഫോൺ അറ്റൻഡ് ചെയ്യാൻ ജീവനക്കാരുടെ എണ്ണം കുറവാണെങ്കിൽ താൽക്കാലിക സംവിധാനം ഒരുക്കണമെന്ന് നിർദ്ദേശം മന്ത്രി നൽകി. കാരണം പല ആവശ്യങ്ങൾക്കും വിളിക്കുന്നവർക്ക് മറുപടി വളരെ കിട്ടേണ്ടത് വളരെ പ്രധാനമാണ്. അതുകൊണ്ട് കൂടുതൽ പേരെ ആവശ്യമുണ്ടെങ്കിൽ ആ രീതിയിൽ ഫോൺ അറ്റൻഡ് ചെയ്യാൻ കൂടുതൽ ഉദ്യോഗസ്ഥരെ അല്ലെങ്കിൽ താൽക്കാലിക ജീവനക്കാരെ വിന്യസിക്കണമെന്ന് മന്ത്രി നിർദ്ദേശിച്ചു. ഒപ്പം തന്നെ ഈ മലിനമായി കിടന്ന ചില ഇടങ്ങൾ വൃത്തിയാക്കണമെന്ന് നിർദ്ദേശവും മന്ത്രി നൽകി. എന്തായാലും മന്ത്രിയുടെ ഇടപെടൽ സാധാരണ ജനങ്ങൾക്ക് വളരെയധികം നല്ലതാണ്. കാരണം ഈ ഫോൺ എടുക്കുന്നില്ല എന്നുള്ള പരാതി പരീക്ഷാ ഭവനിൽ മാത്രമല്ല പല സർക്കാർ ഓഫീസുകളിലും ഈ ദിവസങ്ങളിൽ കാര്യമായി തന്നെ ഉയരുന്നുണ്ട്. ശ്രാവൺ.